ഹായ് ഇന്നത്തെ നമ്മുടെ ക്ലാസ് നമ്മളൊരു വാനിലയുടെ നല്ല സ്പോഞ്ച് ആയിട്ടുള്ള സ്പഞ്ച് ഉണ്ടാക്കുന്നതാണ് ചെയ്യാൻ പോകുന്നത്. വളരെ എളുപ്പം ചെയ്യാൻ പറ്റും. കുറെ പേര് ചോദിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ചെയ്യാന്ന്. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം, എല്ലാ ടിപ്സും ട്രിക്സും ഒക്കെ നോക്കിയിട്ട് ചെയ്യാം. നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ബേക്കിംഗ് പൗഡർ, വാനില എസെൻസ്, ബദാം എസെൻസ്. ബദാം എസെൻസ് നിർബന്ധമല്ല, ആവശ്യമുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. 3/4 കപ്പ് പഞ്ചസാര, 4 കോഴിമുട്ട, 1 കപ്പ് മൈദ, 1/4 കപ്പ് കോൺഫ്ലോർ, 2 ടേബിൾ സ്പൂൺ പാല്, 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ. ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമുക്ക് ആദ്യം തന്നെ ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒന്ന് സീവ് ചെയ്തെടുക്കാം. അതായത് 1 കപ്പ്, 1 കപ്പ് മൈദ, 1/4 കപ്പ്, 1/4 കപ്പ് കോൺഫ്ലോർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ബേക്കിംഗ് സോഡ നമ്മളിതിൽ യൂസ് ചെയ്യുന്നില്ല, ജസ്റ്റ് സ്പഞ്ച് കേക്കാണ്. അപ്പോൾ നമ്മൾ മുട്ട ബീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് തന്നെ നമ്മുടെ കേക്ക് സോഫ്റ്റ് ആയിട്ട് കിട്ടും. ഇനി 3 ഇൻഗ്രീഡിയൻസും കൂടെ നന്നായിട്ട് സീവ് ചെയ്തെടുക്കുക. 1 കപ്പ് മൈദ, 1/4 കപ്പ് കോൺഫ്ലോർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. നന്നായിട്ട് സീവ് ചെയ്തെടുക്കുക. പറ്റുവാണെങ്കിൽ 3 പ്രാവശ്യമെങ്കിലും സീവ് ചെയ്തെടുക്കുക, അതല്ലെങ്കിൽ വിസ്ക് വെച്ച് നന്നായിട്ട് ഇളക്കിയെടുക്കുക. ഇപ്പോൾ നമ്മുടെ കേക്ക് ഫ്ലോർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർക്കാം. ഞാനിപ്പോൾ ബദാം എസെൻസ് നിങ്ങളെ കാണിച്ചു. ഇഷ്ടമല്ലെങ്കിൽ വനില എസെൻസ് മാത്രം മതി. പിന്നെ ഏത് കേക്കാണോ നിങ്ങൾ ചെയ്യുന്നത് അതിനുള്ള ഫ്ലേവർ വേണമെങ്കിൽ കൊടുക്കാം. ഇപ്പോൾ ഞാൻ 4 കോഴിമുട്ട എടുത്തിട്ട് റൂം ടെമ്പറേച്ചറിൽ തന്നെ എടുക്കുക, ഒന്ന് ബീറ്ററിലേക്ക് ഒഴിച്ചെടുക്കുക. നിങ്ങൾ ഏത് ബീറ്ററാണോ യൂസ് ചെയ്യുന്നത് അതിൽ ചെയ്യാം. എല്ലാം നമ്മൾ ചെയ്യുന്ന മെത്തേഡെല്ലാം ഒരുപോലെ തന്നെ, ഇതിന് കുറച്ചുകൂടെ സ്പീഡ് കൂടുതലുണ്ടാവുന്ന മാത്രം. ആദ്യം നമ്മൾ മുട്ട ഒന്ന് ബീറ്റ് ചെയ്യാൻ വയ്ക്കുക. അതിലേക്ക് വാനില എസെൻസ് 1 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ യൂസ് ചെയ്യുന്നത് ലൈറ്റ് വാനിലയാണ്. ഒന്ന് ബീറ്റായിട്ട് വരുമ്പോൾ വാനില അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷമാണ് നമ്മൾ പഞ്ചസാര അതിലേക്ക് ആഡ് ചെയ്യുന്നത്. പഞ്ചസാര പൊടിക്കേണ്ട ആവശ്യമില്ല. പഞ്ചസാരയുടെ ആ ക്രിസ്റ്റലും മുട്ടയും കൂടെ നന്നായിട്ട് ബീറ്റായിട്ട് നല്ല ഫ്ലഫി ആയിട്ട് നമുക്ക് കിട്ടണം. ഇത് ബദാം എസെൻസ് ആണ് ഞാൻ നിങ്ങളൊന്ന് കാണിക്കുന്നത് മാത്രം. ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ചേർത്താൽ മതി. ഇത് 3/4 കപ്പ് പഞ്ചസാര കുറേശ്ശായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് ഫ്ലഫി ആക്കി എടുക്കുക. ചിലർക്ക് കേക്ക് ഹാർഡായി പോകുന്നു, ചിലർക്ക് കേക്ക് പൊങ്ങിയിട്ട് താഴ്ന്നു പോകുന്നു, അങ്ങനെ പല പ്രശ്നങ്ങളും പറയാറുണ്ട് സ്റ്റുഡൻസ്. അപ്പോൾ എല്ലാവരുടെ എല്ലാ പ്രശ്നങ്ങളും നമുക്ക് ഈ ഒരു കേക്ക് ചെയ്ത് നോക്കിയിട്ട് തീർക്കാൻ പറ്റും. ഈ സമയം കൊണ്ട് നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യാൻ വയ്ക്കുക. ഞാനൊരു 160 ഡിഗ്രിയിൽ താഴെ കോയിൽ മാത്രം 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടല്ലോ മുട്ടത ഇത്രയും ബീറ്റായിട്ടുള്ളൂ. നമുക്ക് ഇനി ഹൈ സ്പീഡിൽ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഒന്ന് ഫ്ലഫി ആയിട്ട് വരട്ടെ, അത്രയും നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ കണ്ടല്ലോ ആ ഒരു യെല്ലോ കളറൊക്കെ പോയി, ഒരു ക്രീമി കളറിലേക്ക് നമ്മുടെ മുട്ട ബീറ്റായിട്ട് വന്നത്. നന്നായിട്ട് പൊങ്ങി, നന്നായിട്ട് പതഞ്ഞ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് എന്താ ചെയ്യേണ്ടത്, നമ്മൾ സീവ് ചെയ്ത് വെച്ചിട്ടുള്ള മൈദ, കോൺഫ്ലോർ, ബേക്കിംഗ് പൗഡർ മിക്സ് ചേർക്കാം. ആ സമയത്ത് നമ്മൾ ചേർക്കുന്നതോടൊപ്പം തന്നെയാണ് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് നമ്മൾ ചേർക്കുന്നത്. അതിനു മുൻപേ 1-2 ഡ്രോപ്പ്, 1/2 ടീസ്പൂണൊന്നും ഒഴിക്കേണ്ട, ഇതിൻ്റെ സ്മെല്ലും ഫ്ലേവറും ഭയങ്കരമായിരിക്കും. അപ്പോൾ 1-2 ഡ്രോപ്പ് ഒഴിച്ചാൽ മതി. എന്നിട്ട് നമ്മൾ അതിലേക്ക് നമ്മുടെ ഫ്ലോർ മിക്സ് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കും. 2-3 തവണയായിട്ട് നമുക്ക് ഈ സമയത്ത് നമ്മൾ ബീറ്ററിൻ്റെ സ്പീഡ് നന്നേ കുറയ്ക്കുക, 1-ലേക്ക് മാറ്റുക. മൈദ ചേർത്ത് ബീറ്റ് ചെയ്യുമ്പോൾ സ്പീഡ് കുറയ്ക്കുക, അത്ര ശ്രദ്ധിച്ചാൽ മതി. ഇനി ബീറ്റിംഗ് കറക്റ്റായിട്ട് കറക്റ്റ് ആവാഞ്ഞിട്ടാണ് പലർക്കും കേക്കിന് പല പ്രശ്നങ്ങളും വരാറ്. ഇതുപോലെ നമ്മളൊരു പകുതി ഭാഗം ആദ്യം ചേർത്ത് കൊടുക്കുക. ലോ സ്പീഡിൽ ബീറ്റ് ചെയ്യുകയാണ്. ആ സമയത്താണ് നമ്മൾ ഈ ഒരു ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് പകുതി പോർഷൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്.
ഇനി നമ്മൾ 2 ടേബിൾ സ്പൂൺ പാലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. തണുപ്പും വേണ്ട ചൂടും വേണ്ട, റൂം ടെമ്പറേച്ചറിലുള്ള നല്ലത്. എന്നിട്ട് കുറേ ഷേട്ടയിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. അതൊന്ന് ബീറ്റായിട്ട് വരുമ്പം എല്ലാ ഭാഗത്തും പാല് മിക്സായി എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മളതിലേക്ക് ബാക്കിയുള്ള മൈദ ചേർത്ത് കൊടുക്കാം. അതായത് നമ്മുടെ കേക്ക് ഫ്ലോറ് ചേർത്ത് കൊടുക്കാം. കംപ്ലീറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ ബീറ്ററിൻ്റെ ബീറ്റർ ഓഫ് ചെയ്യുക. പിന്നെ നമുക്ക് ബീറ്റിങ്ങിൻ്റെ ആവശ്യമില്ല. ഇനി നമുക്ക് സ്പാച്ചുല വെച്ച് ഒന്ന് കട്ട് ആൻഡ് ഫോൾഡ് ചെയ്ത് എടുത്താൽ മതി. ഇപ്പം നിങ്ങൾ കണ്ടല്ലോ നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി, അധികം തിക്കല്ല, അധികം ലൂസും അല്ല. ഇപ്പം നമ്മുടെ എല്ലാ ഇൻഗ്രീഡിയൻസും ഈ ബാറ്ററിൽ എത്തേം ചെയ്തു. ഇനി നമുക്കിത് നമ്മുടെ ഓവൻ പ്രീ ഹീറ്റ് ആവുന്നുണ്ട്. ഇനി നിങ്ങൾ കുക്കറിലോ പോട്ടിലോ ഏതിൽ ചെയ്യുകയാണെങ്കിലും ഞാനീ പറയുന്ന അതുപോലെ തന്നെ ചെയ്താൽ മതി. കുക്കറിൽ ചെയ്യുന്നതിന് മുൻപേ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്ന് കരുതുന്നു. കാണാത്തവർ പോയിട്ട് കാണാം. നമ്മുടെ എഗ്ലെസ് കേക്കിലാണ്, അതായത് എഗ്ലെസ് ചോക്ലേറ്റ് കേക്കിൽ ആ ഒരു കുക്കറിൽ ചെയ്യുന്നത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് 2 മോൾഡിലായിട്ടാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ ഇതിൻ്റെ ഡിസൈൻ ചെയ്യുന്നത് ഓംബ്രേ ഡിസൈൻ ആയതുകൊണ്ട് തന്നെ നമ്മുടെ കേക്ക് നല്ല ഹൈറ്റ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 6 ഇഞ്ചിൻ്റെ 2 മോൾഡിൽ ഞാൻ ഹാഫ് പോർഷനി ഒന്നിലും ഒന്നിൽ ഹാഫ് പോർഷനുമായിട്ട് ഒഴിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടല്ലോ ഞാൻ നമ്മുടെ ടിന്നിൻ്റെ ഒരു കാൽ ഭാഗത്തിന്, അതായത് ഹാഫ് പോർഷന് താഴെയാണ് നമ്മുടെ ബാറ്ററി ഇരിക്കുന്നത്. ഇനി ഈ കേക്ക് നിങ്ങൾക്ക് ബേക്കിംഗ് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇപ്പോൾ അതിൽ ബബിൾസ് ഉണ്ട്. നമ്മളിങ്ങനെ ടാപ്പ് ചെയ്യുമ്പോൾ അതിലെ ബബിൾസ് എല്ലാം ഇങ്ങനെ പൊട്ടി പൊട്ടി അങ്ങ് പോകും. അതിന് വേണ്ടിയാണ് നമ്മൾ ടാപ്പ് ചെയ്യുന്നത്. ഒരു 5-6 പ്രാവശ്യം ടാപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് അതിലെ എയർ ബബിൾസ് പോയിട്ട് വേണം നമ്മൾ ബേക്ക് ചെയ്തെടുക്കണം. ഇല്ലെങ്കിൽ നമ്മളത് കട്ട് ചെയ്യുന്ന സമയത്ത് ഹോൾസ് ഹോൾസ് ആയിട്ടിരിക്കും. നിങ്ങൾ തുടക്കക്കാരൊക്കെ ചെയ്യുമ്പോൾ കണ്ടിട്ടുണ്ടാവും, കട്ട് ചെയ്യുമ്പോൾ ഒരുപാട് ഹോൾസ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്തെടുക്കുക, ആ പ്രശ്നം മാറി കിട്ടും. ഇനി നമുക്ക് പ്രീ ഹീറ്റ് ആയിട്ടുള്ള നമ്മുടെ ഓവനിലേക്ക് ഈ ഒരു ബാറ്ററി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് 160 ഡിഗ്രിയിൽ ഒരു 20-25 മിനിറ്റിനുള്ളിൽ നമുക്ക് ബേക്കായിട്ട് കിട്ടും. ഇപ്പോൾ കാണുന്നുണ്ടല്ലോ നമ്മുടെ കേക്ക് റെഡിയാണ്. നമ്മുടെ പാത്രത്തിലും കുറച്ച് പൊന്തിയിട്ടുണ്ട്. ഒരു അര ഈ ടിന്നിന് അരയിലും താഴെ ഭാഗത്താണ് നമ്മൾ ബാറ്റർ ഒഴിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുള്ള സ്പോഞ്ച് കിട്ടി. ഇനി നമുക്കൊന്ന് ടൂത്ത് പിക്ക് വെച്ച് കുത്തി നോക്കുക. ഓക്കെ ആണെങ്കിൽ പുറത്തേക്ക് എടുക്കുക, അല്ലെങ്കിൽ 2-3 സെക്കൻഡ് കൂടെ നമുക്ക് ഒന്ന് ഓവനിൽ വെച്ചെടുക്കാം. ബേക്കായി കഴിഞ്ഞാൽ പിന്നെ ഓവനിലാണെങ്കിലും കുക്കറിലാണെങ്കിലും നിങ്ങൾ വെക്കരുത്, കേക്ക് ഹാർഡായി. നമ്മുടെ വനില സ്പോഞ്ച് കേക്ക് റെഡിയാണ്. ഞാൻ 2 ടിന്നിലായിട്ട് 500-ന്റെ 2 ടിന്നിലായിട്ടാണ് വെച്ചിട്ടുള്ളത്. അത് കുറച്ച് ഹൈറ്റുള്ള കേക്കാണ്. നമ്മളിതിൻ്റെ ഫ്രോസ്റ്റിംഗ് ചെയ്യുന്നത് ഒരു ഓംബ്രേ ഡിസൈനാണ്. അതിന് വേണ്ടി ഇങ്ങനെ സെറ്റ് ചെയ്ത് മാത്രം. അപ്പോൾ ഇതിനെ ജസ്റ്റ് ഒന്ന് വിടുത്ത് സൈഡ് വരുന്ന പോരുന്ന രൂപത്തിൽ കാണിച്ചാൽ ജസ്റ്റ് നമ്മളിതുപോലെ സ്പാച്ചിലയോ എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് നെക്സ്റ്റ് സൈഡൊന്ന് വിടുവിച്ചെടുക്കുക. ഒന്ന് ചൂട് പോയിട്ട് വേണം ചെയ്തെടുക്കാൻ, നല്ല ചൂടിൽ ചെയ്തെടുക്കണ്ട. ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കുക. നമ്മൾ ഡിമോൾഡ് ചെയ്ത നല്ല കറക്റ്റ് നമ്മുടെ സ്പഞ്ച് കേക്ക് റെഡിയാണ്. നമുക്ക് സ്പഞ്ചും കണ്ടല്ലോ നന്നായിട്ട്. ഇത് കുറേ പേര് നമ്മുടെ ക്ലാസ്സിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഒക്കെ കുറേ പേര് ചോദിക്കാറുണ്ട് സോഫ്റ്റ് ആയിട്ടുള്ള ഈ സ്പോഞ്ച് എങ്ങനെ കാണിച്ചിരിക്കുന്നതെന്ന്. അതായത് നമ്മൾ ഏത് കേക്കിനും ബേസായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്പോഞ്ചാണ്. കാണുന്നുണ്ടല്ലോ ഞാൻ കട്ട് ചെയ്യുന്നില്ല, കാരണം നമുക്ക് ഇത് ഫ്രോസ്റ്റിംഗ് ചെയ്തെടുക്കാനുള്ളതാണല്ലോ. ജസ്റ്റ് ഞാനിങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവല്ലോ ഇതിന്റെ ഒരു സോഫ്റ്റ്നെസ് എത്രത്തോളം ഉണ്ടെന്ന്. താഴ്ന്നിട്ട് അതുപോലെ പൊങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മള് ഞാനിപ്പോൾ ചെയ്തതെല്ലാം നിങ്ങൾ കണ്ടല്ലോ, അതുപോലെ കറക്റ്റായിട്ട് ചെയ്യാം. എന്നിട്ട് ഫീഡ്ബാക്ക് ഒക്കെ എന്നെ അറിയിക്കുക, സംശയങ്ങളെ കുറിച്ച് ചോദിക്കുക. അപ്പൊ ഇന്നത്തേക്ക് ഈ ഒരു കേക്ക് നമ്മുടെ വീഡിയോ നിർത്താൻ പോവാണ്. അടുത്ത വീഡിയോയിൽ നമ്മൾ ഇതിന്റെ ഫ്രോസ്റ്റിംഗ്, അതായത് ഓംബ്രയിലാണ് കാണിക്കുന്നത്, കുറച്ച് ഹൈറ്റ് ഉണ്ടായിരിക്കും, നല്ലൊരു ഡിസൈനാണ്. അപ്പൊ അത് നിങ്ങൾ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.